ലോകപ്രശസ്തമായ ഇറ്റാലിയൻ ചിത്രം ബൈസിക്കിൾ തീവ്സിലെ മഹാനായ ബാലതാരം എൻസോ സ്റ്റയോള ആരുമറിയാതെ ഇറ്റലിയിൽ തന്നെ ഒരു കണക്കധ്യാപകനായി ജീവിച്ചുവെങ്കിൽ സത്യജിത് റായിയുടെ വിഖ്യാത ചിത്രം പഥേർ പാഞ്ചാലിയിലെ അപ്പു അരനൂറ്റാണ്ടിനിപ്പുറവും കൽക്കത്തയിൽ ഒരു സാധാരണ റിട്ടയേർഡ് ഗുമസ്തനായി ജീവിക്കുന്നുവെങ്കിൽ കാൽനൂറ്റാണ്ട് മുമ്പത്തെ എം ടിയുടെ കടവിലെ ആ കടത്തുകാരൻ പയ്യനെക്കുറിച്ചും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന സകല കഥാപാത്രങ്ങൾക്കും എത്രയോ ഇതേ അത്ഭുതകരമായൊരു ജീവിതമുള്ള ആ നാടൻ കടത്തുകാരനെയും നടനെയും സമ്പൂർണ്ണ വിസ്മൃതിയിൽ അവസാനിപ്പിക്കുന്നത് നീതിയല്ല. സിംഗപ്പൂരിലും ജപ്പാനിലും ഇന്ത്യൻ പനോരമയിലും മറ്റൊട്ടനേകം രാജ്യാന്തര ചലച്ചിത്രമേളകളിലും കയ്യടി നേടിയ ആ പഴയ കടത്തുകാരനെ തേടി കേരള എക്സ്പ്രസ് കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പഴയ തോണിക്കടവുകളാണ് വികസനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷികൾ. പാലം വന്നു തുടങ്ങിയാൽ വികസനവും മാലിന്യവും വന്നു തുടങ്ങിയെന്നാണ് ഇടശ്ശേരി പണ്ട് കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് വ്യാകുലപ്പെട്ടത്. കടവുകൾ അപ്രത്യക്ഷമായതോടെ അപ്രത്യക്ഷമായ ഗ്രാമീണ ജീവിതത്തിൻ്റെ പലതരം നന്മകളും സൗന്ദര്യങ്ങളുമുണ്ട്. സ്നേഹത്തിൻ്റെ പലവിധമായ കൈമാറ്റങ്ങളുണ്ട്. യന്ത്രബോട്ടുകൾ മുരണ്ടെത്തി മനുഷ്യരെ ഇങ്ങനെ യാന്ത്രികമായി ഒരു പുഴയുടെ അപ്പുറവും ഇപ്പുറവും എത്തിക്കൽ മാത്രമായിരുന്നില്ല പഴയ കടവുകളുടെ ജീവിതം. തൊണ്ണൂറുകളുടെ ആദ്യം പുറത്തിറങ്ങിയ എം ടിയുടെ കടവ് കേരളത്തിലെ കടവുകളുടെ ഒരു പൊതുജീവചരിത്രമാണ്. ഒരു കടത്തുകാരനും കടവുപുരയും വന്നും പോകുന്നതുമായ മനുഷ്യരുമായി അത്രയേറെ ജീവിതം നിറഞ്ഞു നിന്ന മറ്റൊരു മലയാള സിനിമയും നമുക്ക് എടുത്തു പറയാനില്ല. കടവിൽ ബാലൻകേദാരുടെ ബീരാന് സഹായിയായി നിന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ഒരു വിങ്ങലായി നിൽക്കുന്ന എം ടിയുടെ ആ കടത്തുകാരൻ പയ്യനെ തേടിയാണ് പല കടവുകൾ കടന്ന് ഞങ്ങൾ കോഴിക്കോടിൻ്റെ ഈ കിഴക്കൻ ഗ്രാമത്തിലെത്തിയത്. കഥാപാത്രത്തെ ആ കടവിൽ തന്നെ ഉപേക്ഷിച്ച് കാൽനൂറ്റാണ്ട് ദൂരത്തേക്ക് തുഴഞ്ഞുപോയി തിരിച്ചെത്തുമ്പോൾ മലയാളിക്ക് തീർത്തും അപരിചിതനായ മറ്റൊരാളായി കഴിഞ്ഞിരിക്കുന്നു അയാൾ. ഇല്ല, ഞാനായിട്ട് അതിന് ബന്ധപ്പെടാനോ അതിനൊന്നും പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മാറിപ്പോയി, ജീവിത സാഹചര്യം മാറിപ്പോയി. അപ്പം അങ്ങനെ രീതിയിലായതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. അന്വേഷിച്ച ആൾക്കാർ വന്നെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു വന്നാതെ. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയതുകൊണ്ട് അതിന് പുറകെ പോകാനോ ഇതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. കുടുംബരായി ഇവിടുന്ന് ഇവിടുത്തെ സ്ഥലമൊക്കെ വിറ്റ് അങ്ങോട്ട് പോയി. കർണാടകത്തിലായിരുന്നു താമസം. അവിടുന്ന് പിന്നെ ഞാൻ കുറേ ഒരു 10 വർഷം അവിടെ നിന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോരുകയത്. നീ എവിടുന്നാ? അകലെയാണ്. ഇവിടെന്താ? എന്താണ് എന്റെ പേര്? രാജു. ഇവിടെന്തിനാ വന്നത്? എന്തേലും പണി ഇട്ട് വെച്ചിട്ട് വന്നതാ. ഇവിടെ എന്ത് പണി? കൊച്ചിയോ കോഴിക്കോടാണോ? വരാൻ കണ്ട തലേ നല്ലതും കഴിച്ചിക്കണം. ഇരിക്കി. എം ടിയുടെ എന്റെ ചലച്ചിത്ര ജീവിതം എന്ന പുസ്തകത്തിൽ കടവിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെ കടവ് തോണിയായിരുന്നു സിനിമയ്ക്ക് ആധാരം. ദൂരദർശനായിരുന്നു നിർമ്മാണം. വേണു ഛായാഗ്രാഹകൻ. കുടിയേറ്റക്കാരുടെ പ്രദേശത്ത് നിന്ന് സിനിമ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പയ്യനെ മത്തായി എന്ന സുഹൃത്താണ് കൂട്ടിവന്നത്. പരിഷ്കാരമില്ലാത്ത മുണ്ടും ഷർട്ടും നിഷ്കളങ്കമായ നോട്ടവുമായി സന്തോഷ് മുറിയിലേക്ക് കയറി വന്നയുടൻ
താനവനെ കഥാപാത്രമായി ഉറപ്പിക്കുകയായിരുന്നുവെന്ന് എം ടി എഴുതുന്നു. എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി, എം ടി ഉണ്ട്, അന്ന് വേണു സാറ് മറ്റേ ക്യാമറമാൻ അവരെല്ലാം ഉണ്ട്. അപ്പം അവിടെ ചെന്നു കണ്ടു, എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഈ നാട്ടിൻപുറത്തുനിന്ന് പോകുന്നതുകൊണ്ടായിരിക്കും ഒരു മുണ്ടൊക്കെ കൊടുത്താണ് അന്ന് പോയത്, അന്ന് ചെറിയ ക്ലാസ്സിലാണെങ്കിലും. അപ്പോഴത്തന്നെ എന്നോട് പറഞ്ഞു, അപ്പോഴൊന്നും മിണ്ടിയില്ല, പിന്നെ പറഞ്ഞു ഇന്ന ദിവസം ഷൂട്ടിങ് തുടങ്ങുകയാണ്, അവിടെ ഒറ്റപ്പാലത്ത് വെച്ചാണ്, അപ്പോൾ തോണി തുഴയാനൊക്കെ പഠിക്കാൻ വരണം, അപ്പോൾ ഒരു 15 ദിവസം മുമ്പ് അവിടെ എല്ലാവരുമായിട്ടൊന്ന് പരിചയമാണ് ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, നമ്മൾ അത് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും കണ്ടില്ല, പോയി എല്ലാവരുമായിട്ട് നല്ല ഒരു ഒരാഴ്ച മുമ്പ് പോയതുകൊണ്ട് ഒരു കമ്പനി ഒക്കെ ആയി. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി ഒറ്റപ്പാലത്തും പിന്നെ കുറച്ച് ഭാഗം കോഴിക്കോടും വെച്ച് ഷൂട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കന്ന് പ്രത്യേകിച്ച് ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല, സാധാരണ പോലെ. കടവിലെ കടത്തുകാരൻ പയ്യനെ പോലെ ശക്തമായൊരു ബാലകഥാപാത്രം മലയാളത്തിൽ ഇനിയും സംഭവിച്ചിട്ടില്ല. ആ വർഷത്തെ ഏറ്റവും മികച്ച ബാലനടനുള്ള സംസ്ഥാന അവാർഡ് സന്തോഷ് ആന്റണി നേടി. ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് എം ടിയും കരസ്ഥമാക്കി. ജപ്പാനിലെ ഒസാക്ക ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരവും സിംഗപ്പൂർ മേളയിൽ പ്രത്യേക ജൂറി പുരസ്കാരവും കടവ് നേടി. ഇന്ത്യൻ പനോരമയിലും അംഗീകരിക്കപ്പെട്ടു. ലോക ചലച്ചിത്രമേളകളിലെല്ലാം തിയേറ്ററിന് പുറത്തും സന്തോഷ് ആന്റണിയുടെ പോസ്റ്റർ നിറഞ്ഞു നിന്നു. പക്ഷേ സിനിമയോ അതിൻ്റെ ആഘോഷങ്ങളോ ഇല്ലാത്ത, ഒരിക്കലും ഒരാൾ പോലും തിരിച്ചറിയുക പോലും ചെയ്യാത്ത മറ്റൊരു നാട്ടിലേക്ക് അയാൾ പറിച്ചു മാറ്റപ്പെട്ടതോടെയാണ് ആ കഥയ്ക്ക് തിരശ്ശീല വീണത്. അതും ഈ പറഞ്ഞാൽ ഞങ്ങൾ കർണാടകത്തിൽ ഇവിടുന്ന് വിട്ടുപോയതോടെ അതെല്ലാം ഇതായി. അല്ല, ആ കർണാടകത്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിൻ്റെ സാധ്യത ഉണ്ടായിരുന്നു. കാരണം സീരിയലൊക്കെ അന്ന് വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കർണാടകത്തിലായതുകൊണ്ട് അവിടെ ഈ അത് നമ്മളൊരു കാര്യം അറിഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിയുന്നൊരു സ്ഥിതിയിലുള്ള സ്ഥലത്തായിരുന്നു. അങ്ങനെ കോടഞ്ചേരിയിലൊക്കെ സീരിയലുകാരവരൊക്കെ അന്വേഷിച്ച് വന്നായിരുന്നു. എന്നിട്ട് നമ്മുടെ നമ്പറും കാര്യങ്ങളൊന്നും കിട്ടാന്ന്, മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മെനക്കെട്ടില്ല, നമ്മുടെ സാഹചര്യം അതായിരുന്നു, സാഹചര്യമായിപ്പോയി. പിന്നെ നമ്മൾ അതുമായിട്ട് വിട്ട് കുറേ കാലത്തിന് ശേഷം പിന്നെ നമ്മളതിൽ മെനക്കെട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി, കാലങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയി. ആരും ഒരിക്കലും തിരിഞ്ഞു വരാത്ത ബാലകഥാപാത്രങ്ങളുടെ ചരിത്രത്തിൽ സന്തോഷ് ആന്റണി ഇന്ന് ഒറ്റയ്ക്കല്ല. വിക്ടോറിയ ഡിസിക്കയുടെ ലോകപ്രശസ്തമായ ബൈസിക്കിൾ തീവ്സിലെ ബ്രൂണോയായി അഭിനയിച്ച എൻസോ സ്റ്റയോളയുണ്ട്. ചാർലി ചാപ്ലിൻ്റെ വിഖ്യാതനായ കിഡിലെ കുട്ടിയായ ജോൺ ജാക്കി കുഹനുണ്ട്. പതിർ പാഞ്ചാലിയിലെ അപ്പുവും സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഇ ടിയിലെ എലിയറ്റ് ഹെൻറി ജോ തോമസ് വരെയുണ്ട്. എൻസോ സ്റ്റയോള പിൽക്കാലത്ത് ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനായെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പുവായ സുബീർ ബാനർജി ഒരു സാധാരണ ഗവൺമെൻറ് ക്ലർക്കായി കൽക്കത്തയിലുണ്ടെന്ന് സംവിധായകൻ കൗശിക് ഗാംഗുലിയും പറയുന്നു. സന്തോഷ് ആന്റണിയും പറയുന്നു താൻ കോഴിക്കോട് ഒരു ലോറി ഡ്രൈവറായി സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്ന്. പറഞ്ഞിരുന്നു, പനോരമ ഫിലിം ഫെസ്റ്റിവലിന് മറ്റേ ബാംഗ്ലൂർ വിളിച്ചായിരുന്നു, അന്ന് പോയിരുന്നു. അന്ന് മോനിഷയും ഒരു എം ടി ഞാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ പോയി പങ്കെടുത്തായിരുന്നു. ആ
പിന്നീട് പിന്നെ എം ടി എ നിങ്ങൾ കാണാൻ പോയിട്ടുണ്ട്, വേണുവിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ എം ടി എഴുതിയിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? അതൊരു 5-6 വർഷം മുമ്പാന്ന് തോന്നുന്നു. മനോരമയുടെ എന്തൊരു സി ഡി ഇതിനു വേണ്ടിട്ട് എം ടി എ കണ്ടായിരുന്നു. എം ടി കണ്ടു. അന്ന് എം ടി എന്താ പറഞ്ഞത്? അല്ല, അന്ന് കൊറേ കാലത്തിന് ശേഷം കാണുന്ന. അപ്പോ ആ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ആയി, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സാധാരണ രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഒന്നും വേറെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നിലാവ് കണ്ടപ്പോ നേരെ വെളിച്ചായെന്ന് വിചാരിച്ചു. ജീവിതം മറ്റൊരു കടവിലായ എം ടിയുടെ നായകന് കടവ് നൽകിയത് ദുഃഖങ്ങളോ സന്തോഷങ്ങളോ എന്ന് നിശ്ചയമില്ല. നാട്ടിലെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മക്കളെയും കൂട്ടി പിതാവ് കർണാടകത്തിലേക്ക് കൂടുമാറിയതോടെയാണ് സന്തോഷിൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. കൃഷിയും ഡ്രൈവിങ്ങുമായി പിന്നെ ജീവിതം. ഇപ്പോൾ ഭാര്യയും 2 ആൺകുട്ടികളുമുണ്ട്. കടവിൻ്റെ ഓർമ്മയുമായി ഒരാൾ പോലും കയറി വരാത്ത സ്ഥലത്ത് ഒരു വീടും വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നു, പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കും, നല്ല സ്കൂളിലാണ് വിടുന്നത്. അതാ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, പിന്നെ അവരെ പഠിപ്പിക്കുക, അതൊക്കെ ഉള്ളൂ. ഇപ്പം അല്ലാതെ എനിക്കിപ്പോൾ സിനിമയിൽ വരണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അല്ല, സാധാരണ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കലുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നാട്ടിൻപുറത്താണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു ജീവിക്കുമ്പോൾ പിന്നെ അതിലേക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ കുറേ കാലത്തിന് ശേഷമുള്ള സംഭവമാണ്. പിന്നെ ഇപ്പോൾ ആ പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. അതൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതുന്നില്ലേ, കാണുന്നില്ലേ? കാരണം ഒരു മലയാള സിനിമയിൽ ഒരു വലിയൊരു അവാർഡ്, ദേശീയ അവാർഡുകളൊക്കെ കിട്ടിയൊരു സിനിമ, നിങ്ങൾക്ക് ഉൾപ്പെടെ സംസ്ഥാന അവാർഡുകൾ കിട്ടി. ആ, എനിക്ക് 1991 ബാലനടനുള്ള അവാർഡ് കിട്ടിയാണ്. അതൊക്കെ ശരിയാണ്, പക്ഷേ എന്താന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനോട് ഒരു അറിയില്ല. കുട്ടി കോഴിക്കോട്ടേക്കൊക്കെ വരുമോ? അവിടെ എനിക്ക് ആരും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അവിടെ നിനക്ക് ആരണ്ടാവുള്ളേ? മലയാള സിനിമയുടെ ഒരു സുവർണകാലം തന്നെയാണ് സന്തോഷിനൊപ്പം കടവിലെ സഹാഭിനേതാക്കളായത്. ബാലൻ കെ നായർ, തിലകൻ, മുരളി, ജഗതി, നെടുമുടി വേണു, മോനിഷ. പക്ഷെ ഒരേ ഒരു കടവിനോടെ കാണാമറയത്തായത് സന്തോഷ് മാത്രം. സിനിമയിലെ കഥാപാത്രം അറംപറ്റിയതുപോലെ പിന്നെ ആ കടവിലേക്ക് അയാൾക്ക് അങ്ങനെയൊരു മടങ്ങിവരവുണ്ടായില്ല. പിന്നെ ജഗതി, ഇവരൊക്കെ നല്ലൊരു കമ്പനി പോലെയായിരുന്നു. പിന്നെ തിലകൻ, അത് ആ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു രസമായിരുന്നു. ഒരു കുടുംബം പോലെ അങ്ങനെ ഒരു ഇതിലായിരുന്നു. ഓരോ അടുത്തടുത്ത് ബാലൻകേ നായർ. ആ കോഴിക്കോട്ടെ ഏറ്റവും
അതെ അതെ, ബാലങ്ക നേരെ വീട്ടിൽ പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്, അത്ര ഒരു ഇതായിരുന്നു. പുള്ളിയായിട്ട് വീട്ടിൽ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് ഞങ്ങള്. ആ ഏകദേശം അതേന്ന് തോന്നുന്നു. ഇല്ല, അത് അത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലല്ല. നിനക്കും ഒരു കടക്കാരനാണല്ലേ. അതിനല്ല, ഞാൻ ഇവിടുന്ന് പോവാണ് കൃഷ്ണേട്ടാ. ഞാൻ പിന്നെങ്ങോട്ട് വരില്ല. തന്നിലെ കഥാപാത്രത്തെയും നടനെയും കുഴിച്ചുപൂടി എത്ര മറവിയിലേക്ക് തലപൂഴ്ത്തി നിന്നാലും ഇടയ്ക്കെല്ലാം ചരിത്രം ചില ഓർമ്മപ്പെടുത്തലുകളുമായി കടന്നു വരുന്നതാണ് ഇപ്പോൾ സന്തോഷ് ഒരു വലിയ ഭാരമായി കരുതുന്നത്. കുറേ കാലത്തിന് ശേഷം തന്നെ കാണാൻ വന്ന തൻ്റെ പഴയ നായകനെക്കുറിച്ച് എം ടി തന്നെ എഴുതിയിട്ടുണ്ട്. ആ വരികൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ചില നേരങ്ങളിൽ ചിലത് ശരിയാവുന്നു. മഴവിളിന് ചുവട്ടിലെ നിധി തേടി യാത്ര പുറപ്പെടുന്ന പലരും വഴിക്ക് വീണുപോകുന്നു, അവശരും നിരാശരുമാവുന്നു. അന്ന് അഭിനയിച്ചു, അങ്ങനെ ഇതായി. അത് വലിയ ഇതായിട്ടോ അല്ലെ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താന്ന് എനിക്ക് അറിയത്തില്ല. പിന്നീട് ചിലപ്പോൾ ഒരു നടനാവണമെന്നില്ല അല്ലെ, ഇവിടെ നിന്നാലും നടനാവില്ല ആവണമെന്നില്ല. ഇല്ല, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ എന്താ സിനിമയിൽ അഭിനയിക്കാൻ വലിയ നടനാവണമെന്ന് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നും. പിന്നെ അന്നൊക്കെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നേ പോവായിരുന്നു, അത്രേ ഉള്ളൂ. രാത്രി ടാക്സിയിൽ കണ്ടപ്പോ സംശയം തോന്നി. ഞാനാ? ഞാന്ന് വെച്ചാ? ഞാനല്ലേ, ഞാനാ അന്ന് കടവ് കടത്തി വിട്ടത്, ഓർമ്മയില്ലേ? ഏത് കടവ്? ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന കടവിലെ ഒരു രംഗമാണിത്. തിരിച്ചറിയപ്പെടാനാകും വിധം നാടും മനുഷ്യരും മാറിപ്പോകുന്നു. അതുകൊണ്ട് ജീവിതത്തിലും തന്നെ അന്വേഷിച്ചു വരുന്നവരോട് ഒളിപ്പിച്ചു വെച്ച ദുഃഖങ്ങളുമായി സന്തോഷ് അതേ ചോദ്യം ചോദിക്കുന്നതായി നമുക്കിപ്പോഴും തോന്നിയേക്കും. തീവണ്ടി ഓഫീസിലേക്ക് വരുമ്പോ കൂട്ടക്കടവത്തെ. ഏത് കൂട്ടക്കടവ്? ഇല്ലില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിഷമമോ കാര്യങ്ങളോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉള്ളതിൽ നല്ല സന്തോഷത്തിൽ പോകുന്നു, ഒരു കുഴപ്പമില്ല. ഏറ്റവും സന്തോഷത്തിൽ കടവ് അതിനെ കുറിച്ച് ആരെങ്കിലും ഓർമ്മിച്ചാൽ ഇപ്പൊ താങ്കൾ ഓർക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അതെ അതെ, സത്യമായിട്ടും അല്ലേ. കാരണം ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രമേ കടവിലെ നടനാണെന്ന് പറയാന്നല്ലാതെ നിത്യജീവിതത്തിൽ എവിടെയും കടവിനെ കുറിച്ച് ഓർക്കേണ്ട ഒരു അവസ്ഥയില്ല, ഒരു അവസ്ഥയില്ല, ആവശ്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോ എന്തെങ്കിലും നേട്ടമുണ്ട് കടവിനെ കുറിച്ച് ഓർത്തതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ കരുതുന്നില്ല? ഇല്ലില്ല, അതുകൊണ്ട് ഇനി ഒന്നും കിട്ടാനുമില്ല. ഇല്ല എന്നാണ് എന്റെ ഒരു. അത് വെച്ച് ഇനി എന്തെങ്കിലും ഒരു വിലവേശം നടത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാനോ അങ്ങനെ പരിചയപ്പെടാനോ പരിചയപ്പെടുത്താനോ നിങ്ങൾ നിന്നിട്ടില്ല? ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് എവിടെയും പോയില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ഷൂട്ടിംഗ് തന്നെ വരുമ്പം എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഞാൻ ഇന്ന എം ടിയുടെ കടവിൽ അഭിനയിച്ച ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ സംസാരിക്കാൻ കയറി ചെല്ലാം. പക്ഷേ ഞാൻ പുറത്തുനിന്ന് ഷൂട്ടിംഗ് കണ്ട് അങ്ങ് പോകും, ആരോടും മിണ്ടാതെ പോകാമെന്നല്ലാതെ അങ്ങനത്തെ ഒരു ഇതിനൊന്നും ഞാൻ ശ്രമിക്കാറുമില്ല. അങ്ങോട്ട് ആരെയും കാണാനും അങ്ങനെ പോയിട്ടില്ല.
ഇപ്പൊ ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ, അന്ന് ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിച്ചു, ആ അവാർഡൊക്കെ കിട്ടി, പക്ഷെ അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. അല്ലാതെ ഇപ്പൊ അതില് പിന്നെ ഒരു ചാൻസ് കിട്ടാത്തത് എനിക്ക് ഭയങ്കര നഷ്ടമാണെന്നോ അല്ല അങ്ങനെ ഒരു എന്താ പറയാ, നമ്മളെ സിനിമയിലേക്കായിരുന്നു നമ്മുടെ വഴി, അത് നഷ്ടപ്പെട്ടു പോയിന്ന് അങ്ങനെ ഒരു ദുഃഖമോ വിഷമമോ ഒരു കാര്യങ്ങളും ഇല്ല. ഉള്ള ജീവിതത്തിൽ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. സിനിമയുടെ അവസാനം കടവിലേക്ക് തിരിച്ചു വന്ന നായകനെ ജീവനുള്ള വസ്തു പോലെ തോണി തിരിച്ചറിയുകയാണ്. തോണി അവനെ ഓളങ്ങളിലൂടെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. സന്തോഷ് എന്ന നടന്റെ ഒളിവ് ജീവിതത്തിൽ അത് കാൽ നൂറ്റാണ്ടിന്റെ ദൂരമാണ്. ചരിത്രം ഓർമ്മകളുടേത് മാത്രമല്ല, നിഷ്ഠൂരമായ മറവികളുടേതുമാണ്. അതുകൊണ്ടാണ് കാലം മാറി കടവും കടത്തുതോണിയുമെല്ലാം കടന്നുപോയിട്ടും കാൽ നൂറ്റാണ്ട് മുമ്പത്തെ ഒരു കടത്തുകാരനെ നമ്മൾ മറന്നിട്ട് പോയെടുത്ത് എന്ന് ഇപ്പോൾ വീണ്ടും ഓർത്തെടുക്കുന്നു. അവിടെ വിസ്മൃതനായിരിക്കാൻ അയാൾ എത്ര അവകാശമുണ്ടെന്ന് പറഞ്ഞാലും കണ്ടെത്തുക എന്നതായിരിക്കണം നമ്മുടെ നീതി. കേരള എക്സ്പ്രസ് യാത്ര തുടരുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. കാത്തിരിക്കുക. ശുഭയാത്ര.